കേരള ബിജെപിയിൽ ഏറെ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദയുടെ കൃത്യമായ വിശദീകരണം ഉണ്ടായിരിക്കുന്നു. ബിജെപിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ ശോഭാ സുരേന്ദ്രനെ വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള സംഘം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ നടത്തിയ ഗൂഢാലോചനകൾക്ക് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തും എന്നു തന്നെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ശോഭാ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടിയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട് അവർ സജീവമായി തന്നെ കളത്തിലിറങ്ങുമെന്നുമാണ് ജെ പി നദ്ദ വ്യക്തമാക്കിയത്. ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ നേരിടുന്ന അവഗണനയെക്കുറിച്ച് ഗൗരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗിനെ ഡൽഹിയിൽ ചെന്ന് ശോഭാ സുരേന്ദ്രൻ കണ്ടതും കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതുമൊക്കെ തുറന്നു പറയാനും ജെ പി നദ്ദ തയ്യാറായി. അതായത് ഇവിടെ കെ സുരേന്ദ്രനും വി മുരളീധരനും അവരുടെ പക്ഷക്കാരുമൊക്കെ ശോഭാ സുരേന്ദ്രനുമായി ഒരു പ്രശ്നവുമില്ല, കാര്യങ്ങളൊക്കെ സുന്ദരമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറയുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടപെടൽ നടത്തിക്കഴിഞ്ഞുവെന്ന്, ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ സജീവമായി ഉണ്ടാകുമെന്ന്. ഒരു പ്രശ്നവുമില്ല എന്ന് കെ സുരേന്ദ്രൻ അടക്കം ഏറ്റവും ഒടുവിലത്തെ പാർട്ടിയുടെ നേതൃയോഗത്തിന് ശേഷവും പറയുമ്പോഴും ശോഭാ സുരേന്ദ്രനെ പാർട്ടി പരിപാടികളിൽ കാണാറില്ല, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കാത്തതിൻ്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ടീംസിൻ്റെ മുന്നിലാണ് ജെ പി നദ്ദ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ പാർട്ടിയുടെ ഭാഗമാണ്, അവരെ പാർട്ടിയോട് ചേർത്ത് നിർത്തും എന്ന്. ജെ പി നദ്ദ നിലപാട് പ്രഖ്യാപിച്ചതോടെ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും ഗൂഢതന്ത്രങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു എന്ന്. കേരളത്തിലെ ബി ജെ പിയിൽ പ്രകടമായി തന്നെയുള്ള ആ പ്രശ്നത്തിന് സുരേന്ദ്രനും മുരളീധരനും അനുകൂലമായ നിലപാടല്ല കേന്ദ്ര നേതൃത്വം സ്വീകരിക്കാൻ പോകുന്നത് എന്ന്. അതായത് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് കൃത്യമായ ചുമതലകളോടെ മടങ്ങി വരുമെന്ന സൂചനയാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നൽകുന്നത്. അവരുടെ പ്രശ്നവും അതുതന്നെയായിരുന്നു. സുരേന്ദ്രനോടൊപ്പം സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അവർ സുരേന്ദ്രൻ പ്രസിഡന്റാകുമ്പോൾ വൈസ് പ്രസിഡന്റായി ഒതുക്കപ്പെടുന്നു, കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു, പാർട്ടിയുടെ പ്രധാന വേദികളിലൊന്നും അവരെ ക്ഷണിക്കാതെ വരുന്നു. അത്തരത്തിൽ കൊടിയ അവഗണന പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വന്നപ്പോഴാണ് കേരളത്തിലെ ഈ ബി ജെ പിയുടെ ഒരു പ്രമുഖ മുഖമായി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. യഥാർത്ഥത്തിൽ ഈ സുരേന്ദ്രനേക്കാൾ കേരളത്തിൽ ഇപ്പോൾ ജനപ്രീതിയുണ്ട് ഈ ശോഭാ സുരേന്ദ്രന്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുരേന്ദ്രൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറേ ഉടായ്പ് പണികൾ കാണിച്ച് മൊത്തം തട്ടിപ്പ് വേലകളാണല്ലോ, ഈ ഞുണുക്ക് വേലകൾ കാണിച്ച് ബി ജെ പിക്കാർക്കിടയിൽ ഒരാളായി മാറിയ കക്ഷിയാണ്. പക്ഷേ ചെറുതിലെ മുതൽ വളരെ കൃത്യമായി ആളുകളെ ഒപ്പം നിർത്തുന്ന കാര്യത്തിൽ, അതായത് ഈ ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കാട്ടിയിട്ടുള്ളൊരു മികവുണ്ട്. ആ മികവ് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. എന്തായാലും അങ്ങനെ ഒരു നേതാവിനെ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിൽ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ അകറ്റി നിർത്തുന്നു എന്നുള്ളത് കേന്ദ്ര നേതൃത്വം ഗൗരവത്തിൽ കാണുന്നു എന്ന സൂചന തന്നെയാണ് ജെ പി നദ്ദ നൽകിയത്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് പോകില്ല എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് കേന്ദ്ര നേതൃത്വം ഇങ്ങനെയൊരു നിലപാട് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും ചെകിടത്തുള്ള നല്ല ഒന്നാന്തരം അടികൂടിയാണ്.